ലിവർപൂളിന് നമ്മളൊരു ടോട്ടൽ ഔട്ട്ലുക്ക് നോക്കുവാണെങ്കിൽ കാര്യങ്ങൾ ഒരല്പം ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റി പ്രോബബ്ലി ഏറ്റവും വറി ചെയ്യുന്നത് ലിവർപൂൾ എന്ന് പറയുന്ന ടീമിനായിരിക്കും, അവരുടെ ടൈറ്റിലിനോട്. സോ ഇപ്പം 3 പോയിൻ്റ് ലീഡ് നിൽക്കുകയാണ് ടൈറ്റിൽ ചാലഞ്ചിൽ 45 പോയിൻറ്റുമായിട്ട്. നമുക്കറിയാം ആർസണലിൽ ലാസ്റ്റ് 5 മാച്ചസിൽ വെറും ഒരേ ഒരു വിജയമായിട്ട്, മേ ബി ഒരു ടൈറ്റിൽ റേസിൽ മേ ബി പോയിൻറ്റ്സ് ഗ്യാപ്പ് മേ ബി ഒരു 6ഓ 7ഓ 8ഓ ആക്കി ഉയർത്താനുണ്ടായിരുന്ന അവസരം അവർ കളഞ്ഞ് മുടിക്കുകയുണ്ടായി. അവരാണെങ്കിൽ മേ ബി ലിവർപൂളിൻ്റെ അത്രയും നമുക്കൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റത്തില്ല ആർസണലിൽ, കാരണം ലിവർപൂളിൻ്റെ അത്രയും പ്രൂവൺ ഒരു ടീം പോലെ ലിവർപൂളിൻ്റെ അത്രയും പ്രീമിയർ ലീഗ് ഈ അറ്റായിട്ട് ആരാണ്ടർ അവർ അടിച്ചിട്ടില്ല, വളരെ യങ്ങായ ഒരു ടീമാണ്. അതേസമയത്ത് ലിവർപൂളിൻ്റെ സ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും വളരെ ക്ലോസ് ആയി വന്നതാണ് രണ്ട് അവസരങ്ങളിൽ. നമ്മൾ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് 1 പോയിൻറ്റിന് പോയി, അതുപോലെ തന്നെ ഒരു പ്രീമിയർ ലീഗ് അടിച്ചു, ചാമ്പ്യൻസ് ലീഗ് അടിച്ചു. സോ അതിനാൽ തന്നെ ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്, കപ്പടിച്ച എക്സ്പീരിയൻസ് ഉള്ള ടീമാണ്, അതിൻ്റെ പ്രൂവൺ വിന്നർ എന്ന രീതിയിൽ യുർഗൻ ക്ലോപ്പ് എന്ന് പറയുന്ന മാനേജറോടുണ്ട്. പക്ഷേ ലിവർപൂൾ ഈ ടൈറ്റിൽ റേസിൽ നിന്നും, അതായത് കമ്മിങ് നെക്സ്റ്റ് 4 മാച്ചസ് വളരെ ക്രൂഷ്യലാണ്. അടുത്ത 4 മാച്ചസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെർദർ അപ്പ് ദ സ്റ്റേജസിലോട്ട്, പ്രീമിയർ ലീഗിൽ അടുത്ത 4 മാച്ചസിൽ സാല മിസ്സാക്കാനായിട്ടുള്ള ചാൻസും എൻഡോയും മിസ്സാകാനായിട്ടുള്ള ചാൻസും വളരെ ഹൈ ആണ്. ഈജിപ്ത് പ്രോഗ്രസ് ചെയ്താൽ, അതേപോലെ ജപ്പാനും പ്രോഗ്രസ് ചെയ്താലും, മേ ബി ജപ്പാൻ പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസ് ഈജിപ്തിനെക്കാളും കൂടുതലുണ്ട്. സോ ലേറ്റർ ഓഫ് ദ സ്റ്റേജസിലോട്ട് ഈ രണ്ട് രാജ്യങ്ങളും, ഈജിപ്തും ജപ്പാനും, ആഫ്കോണിലും അതുപോലെ തന്നെ ഏഷ്യാ കപ്പിലും മുന്നേറുവാണെങ്കിൽ ലിവർപൂളിന് ഓൾമോസ്റ്റ് 4 മാച്ചസോളം ഗ്യാരണ്ടീഡ് ആയിട്ട് ഇവർക്ക് മിസ്സാവും. ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് എഫ് എ കപ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. സോ അതിനകത്ത് തന്നെ കുറച്ച് ടൈം 2 വീക്സോളം അതിൻ്റെ പേരിപ്പും, അതൊരു അഡ്വാൻറ്റേജാണ്, അതാണ് ഒരു ഗുഡ് തിങ് ഈ ഒരു ടൈം വരുന്നത്. കാരണം എഫ് എ കപ്പിന് ശരിയാണ് സാലയുടെ എൻഡോയുടെയും സർവീസ് വേണം, പക്ഷേ എന്നാലും പ്രീമിയർ ലീഗിനായിരിക്കുമല്ലോ എഫ് എ കപ്പിലും പ്രയോറിറ്റി. സോ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു രീതി നോക്കുവാണെങ്കിൽ ലിവർപൂൾ ടീമിലെ ഒരു ഗ്യാരണ്ടീഡ് സ്കോർ സാലയാണ്. ഡിയാസ് ആണെങ്കിലും ഇവൻ ജോട്ട ഇഞ്ചാണ്, എന്ന് ജോട്ട വന്നതിന് ശേഷം ഡെഫിനറ്റ്ലി ജോട്ട ഈസ് എ ഗോൾ കോൺട്രിബ്യൂട്ടർ. സാല കഴിഞ്ഞാൽ ആ ഒരു ടീമിലെ ഗ്യാരണ്ടീഡ് ഗോൾ സ്കോർ ആരാന്ന് ചോദിച്ചാൽ ഐ വിൽ സേ ജോട്ട. സോ ജോട്ട അവൈലബിൾ ആണ് സപ്പോസ്റ്റിംഗ്. ന്യൂനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 38 ബിഗ് ചാൻസസ് ആണ് അദ്ദേഹം പ്രീമിയർ ലീഗ് ലിവർപൂളായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം കിട്ടിയത്, മിസ്സാക്കി അദ്ദേഹത്തിന് കിട്ടിയത്. അതിലെ 38 ഗോൾഡൻ ചാൻസുകൾ, ക്ലിയർ ചാൻസസ് അദ്ദേഹം മിസ് ചെയ്തു, 10 ബിഗ് ചാൻസസ് മാത്രമാണ് അദ്ദേഹം കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിനെ തന്നെ അദ്ദേഹം ഒട്ടും ക്ലിനിക്കലല്ല. നമ്മൾ ലിവർപൂളിൽ അദ്ദേഹത്തിൻ്റെ ഓവറോൾ ജോയിൻ ചെയ്തതിന് ശേഷം 38 ബിഗ് ചാൻസസ് മിസ് ചെയ്തു. സോ പക്ഷേ നമ്മൾ ഇന്നത്തെ മാച്ചിലൊക്കെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് വർക്ക് റേറ്റും അദ്ദേഹം ടീം മേറ്റ്സിന് ഒപ്പിച്ചു കൊടുക്കുന്നതും ഒക്കെ അന്യായമാണ്. എസ്പെഷ്യലി സാല അദ്ദേഹത്തിൻ്റെ കമ്പനി ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. പക്ഷേ അതൊരു പ്രൂവൻ സ്കോററല്ല. അതേസമയത്ത് അപ്പുറത്തെ ലൂയിസ് ഡിയാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കളിയിൽ അദ്ദേഹം ഫോമിലായി വരുന്നതായിട്ട് തോന്നി, പക്ഷേ അദ്ദേഹം ഒരു പ്രോളിഫിക് ഗോൾ സ്കോറർ എന്ന നിലയിൽ അങ്ങോട്ട് പ്രൂവൺ ആയിട്ടില്ല പ്രീമിയർ ലീഗിൽ. അതുപോലെ തന്നെ ഗ്യാപ് കോഡ് കാര്യം നമ്മൾ നോക്കുകയാണെങ്കിലും ഹീസ് ഗുഡ്, പുള്ളി ഇറങ്ങുമ്പോഴൊക്കെ സ്കോർ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഓൾസോ എ പോസിറ്റീവ് സിംഗ്. ഗ്യാപ് കോയും ജോട്ടയും ഓഫ് ദ ബെഞ്ച് നിന്ന് മിക്കപ്പിടിച്ച ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് ബിഗ് തിങ് ഈസ് ഏലിയട്ട്. ഏലിയട്ട് ഒരു ഓഫ് ദ ബെഞ്ച് വന്ന് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലെയറാണ്. സോ ഇവർ മൂന്നുപേരും പ്രോബബ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊക്കെ ഇറങ്ങി മിക്ക കളിയും സ്കോർ ചെയ്യുന്നുണ്ട്, അതാണ് ക്ലോപ്പിൻ്റെ ഒരു പോസിറ്റീവ് തിങ്. പിന്നെ അവരുടെ പ്രോളിഫിക് ഗോൾ സ്കോറായ സാല, അദ്ദേഹത്തിൻ്റെ അഭാവം എന്തായാലും ഇതും. സോ ലാസ്റ്റ് മാച്ചിന് 4 ഗോളിലും സാലയുടെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ കണ്ടു. ലീഗിൽ അദ്ദേഹം തകർപ്പൻ ഫോമിലാണ്, ഗോൾഡൻ ഷൂവിൽ ഫ്രണ്ടിലാണ്, ടോപ്പ് സ്കോറർ ഫ്രണ്ടിലാണ്, അസിസ്റ്റിൻ്റെ കാര്യത്തിലും ഫ്രണ്ടിലാണ്, 9ഓളം അസിസ്റ്റ്. ലീഗിൽ അന്യായ പെർഫോമൻസ് ആണ്, പ്ലേ മേക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്കോറിങ്ങിൻ്റെ കാര്യത്തിലാണ്. സോ സാലയുടെ അഭാവം ശരിക്കും ലിവർപൂളിനെ എഫക്റ്റ് ചെയ്യും. അതേസമയത്ത് അതുപോലെ തന്നെ എൻഡോ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ആ ടീമിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എൻഡോ ആണ്. അതിൻ്റെ അതർ പ്ലെയർ ഈസ് ബജറ്റിക്, പുള്ളി ഇഞ്ചറാണ്, പുള്ളി എന്തുമാത്രം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് അടുത്ത അദ്ദേഹം കവർ കൊടുക്കുന്ന മക്കലിസ്റ്ററിനെ വെച്ചാണ്. സോ മക്കലിസ്റ്റർ ഇഞ്ചറിക്ക് ശേഷം ലാസ്റ്റ് മാച്ച് ഓഫ് ദ ബെഞ്ച് വന്നു, ഒരു ആ ജോട്ടയ്ക്ക് ആ ഒരു പെനൽറ്റി സ്കോർ ചെയ്യുന്നതിൻ്റെ ആ ഒരു സെറ്റപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ എന്നാലും നമുക്ക് മക്കലിസ്റ്ററിനെ അറിയാം, എൻഡോയുടെ ആ ഒരു ഡിഫൻസീവ് ഗ്രിഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അതേസമയത്ത് എൻഡോയുടെ കയ്യിൽ നിന്ന് മക്കലിസ്റ്ററിൻ്റെ പ്ലേ മേക്കിംഗ് അബിലിറ്റിയോ പാസിംഗ് റേഞ്ചോ കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഒരു മക്കലിസ്റ്ററിനെ കൂടുതലും അദ്ദേഹം ഡെഫിനറ്റ്ലി ക്ലോപ്പ് സൈൻ ചെയ്തത് നമ്പർ 8 ആയിട്ട് കളിപ്പിക്കാനാണ്. കാരണം ലാവിയയ്ക്ക് വേണ്ടിയും കൈസീഡോയ്ക്ക് വേണ്ടിയും വമ്പൻ ഓഫേഴ്സ് ലിവർപൂൾ വെച്ചിരുന്നു. അവരുടെ പ്ലാൻ സബോസ്ലായി, മക്കലിസ്റ്റർ ആസ് നമ്പർ 8 ആൻഡ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യുകയായിരുന്നു. പക്ഷേ പിന്നീട് അവരുടെ പുള്ളിയുടെ രണ്ട് പ്രയോറിറ്റീസും കിട്ടാതെ അപ്പോൾ എൻഡോനെ സൈൻ ചെയ്തു. അദ്ദേഹം എൻഡോനെ ഒരു ഓഫ് ദ ബെഞ്ച് അഥവാ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആയിരിക്കും കണ്ടിരിക്കുന്നത്. മക്കലിസ്റ്ററിനെ അതേ നമ്പർ 6 ആയിട്ട് യൂസ് ചെയ്യുന്നു. മക്കലിസ്റ്ററിന് ഇഞ്ചറി പറ്റുന്നു, അവിടേക്ക് എൻഡോ വരുന്നു. ആദ്യത്തെ 2-3 മാച്ചസ് കുറച്ച് കൺസേണിംഗ് ആയിട്ട് തോന്നി, പക്ഷേ ലാസ്റ്റ് 2-3 മാച്ചസ് എൻഡോ ആ മിഡ്ഫീൽഡ് പ്രോബബ്ലി ദ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഞാനാണ്, എന്നെ കൂടാതെ ഇറക്കാൻ പറ്റത്തില്ല എന്ന രീതിയിലുള്ള പെർഫോമൻസാണ് ലാസ്റ്റ് 3 മാച്ചസായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് മാച്ചിലൊക്കെ അന്യായ പെർഫോം ചെയ്തു 2 മാച്ചിലൊക്കെ നോക്കുകയാണ്. സോ എൻഡോ പ്രീമിയർ ലീഗ് പേസോട് അഡാപ്റ്റ് ആകുന്നു, ആ ഒരു സോളിഡാരിറ്റി ലിവർപൂളിന് കിട്ടുന്നു.
അപ്പോഴേക്കും ദേ ഏഷ്യ കപ്പ് വരുന്നു പോകുന്നു. പക്ഷെ ഗുഡ് തിങ് മക്കലിസ്റ്റർ വരുന്നുണ്ട്. പക്ഷെ മക്കലിസ്റ്ററിനെ നമ്മൾ എന്തുമാത്രം ഒരു നമ്പർ സിക്സ് എന്ന രീതിയിൽ ട്രസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ മക്കലിസ്റ്റർ നമുക്കറിയാം, അത് ലിവർപൂളിൻ്റെ ക്രിയേറ്റിവിറ്റി, ഗോൾ സ്കോർ ചെയ്യുന്ന നേരത്തിൽ മച്ച് മച്ച് സുപ്പീരിയർ ആണ്. പക്ഷേ ഡിഫെൻസീവ്ലി കുറച്ച് വൾണറബിൾ ആവും ടീം, അതാണ് ഒരു ഇഷ്യൂ മക്കലിസ്റ്റർ വരുമ്പോൾ ഉള്ളത്. അപ്പം ആ ഒരു കാര്യത്തിൽ എങ്ങനെയാലും മക്കലിസ്റ്റർ പ്രോപ്പറായിട്ട് ആ ഒരു നമ്പർ സിക്സ് റോൾ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ കവർ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാലും ഈ എൻഡോ വരുന്നിടം വരെ തള്ളി നീക്കാനായിട്ട് ലിവർപൂളിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ സാലയുടെ അഭാവം ശരിക്കും ഹിറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലിവർപൂളിനോട് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ എവേ മാച്ചസിലെ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസുകളാണ്. എവേ മാച്ചസിലെ ഫസ്റ്റ് ഹാഫിൽ പലപ്പോഴും ലിവർപൂളിനെ മാച്ചിൽ കീപ്പ് ചെയ്യുന്നത് അലിസൻ്റെ മാരക പെർഫോമൻസുകളാണ്. അലിസൻ്റെ മാരക സേവുകൾ പലപ്പോഴും എവേ മാച്ചസിൽ ലിവർപൂളിനെ കീപ്പ് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് ഹാഫിൽ എന്താണെന്ന് അറിയത്തില്ല, ആ ഒരു ലിവർപൂൾ ഇൻറ്റൻസിറ്റി ലാക്ക് ചെയ്യാറുണ്ട് പലപ്പോഴും എവേ മാച്ചസിൽ. സെക്കൻഡ് ഹാഫിൽ പ്രോബബ്ലി സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷം പെട്ടെന്ന് ലിവർപൂൾ ഉണർകയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ മാച്ചസ് ജയിക്കാറുമുണ്ട്. സോ നമുക്കാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസണിൽ പല എവേ മാച്ചസിനും അലിസൻ്റെ മാരക പെർഫോമൻസും പിന്നെ ഒപ്പോണൻസിൻ്റെ ഫിനിഷ് ചെയ്യാനായിട്ടുള്ള ഇന്നബിലിറ്റിയും ലാക്ക് ഓഫ് ക്ലിനിക്കൽ ഫിനിഷിങ്ങും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. സോ ആ ഒരു കാര്യത്തിന് ലിവർപൂൾ കുറച്ച് എന്താ പറയുക, ഫസ്റ്റ് ഹാഫിലും ആ ഒരു സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്ന ലെവൽ ഓഫ് പെർഫോമൻസുകൾ പുറത്തെടുത്ത് ആ ഒരു ഇൻറ്റൻസിറ്റി എവേ മാച്ചസിൽ കീപ്പ് ചെയ്യാനായിട്ട് ലിവർപൂളിന് സാധിക്കണം. അല്ലെങ്കിൽ ടൈറ്റിൽ റേസ് വളരെ ബുദ്ധിമുട്ടാകും. കാരണം സിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിബ്രൂനെ തിരിച്ചു വരുന്നു, ആളുണ്ട് വരുന്നു, ഡോക്ക് വരുന്നു. ലാസ്റ്റ് ടു മാച്ചസ് കണ്ടിടത്തോളം സിറ്റി മാരകമായി തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ എല്ലാ സൂചനകളും തരുന്നു. സഗൈനോസം ക്ലോപ്പ് കമൻറ്റ് പാസ് ചെയ്യണ്ടായി, ഡിബ്രൂനെ ട്രെയിൻ ചെയ്യാൻ ഇറങ്ങുമ്പോൾ രാജ്യത്തുള്ള മറ്റ് ക്ലബ്ബ് ഇംഗ്ലണ്ടിലുള്ള മറ്റ് ക്ലബ്ബുകളെല്ലാം നിന്ന് വിറക്കുകയാണെന്നുള്ള രീതിയിൽ. സോ സത്യമാണ്, കെവിൻ ഡിബ്രൂനെ ഇറങ്ങുന്നു, ഹാലണ്ട്, ഡോക്കു, സിറ്റി റണ്ണിന് പോലെ എല്ലാ ചാൻസും കാണുന്നുണ്ട്. സോ ലിവർപൂളിന് ഈ മൊമെൻറ്റം കൊണ്ടുപോകണമെങ്കിൽ, ടൈറ്റിൽ റേസ് നിൽക്കണമെങ്കിൽ ഈ രണ്ട് പ്ലേയേഴ്സിൻ്റെ അഭാവത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നീക്കി പിടിച്ച് നിന്നേ പറ്റൂ. ക്ലോപ്പിനൊരു മാരക ടാസ്ക്കാണ് ആ ഒരു കാര്യത്തിൽ വരാനായിട്ട് പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഐ ഹോപ്പ് ലിവർപൂൾ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം, കാരണം ടൈറ്റിൽ റേസ് ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ഐ ലിവർപൂളിൻ്റെ കളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ ആ ടൈറ്റിൽ റേസ് നിൽക്കണം, എന്നാലൊരു സുഖമുള്ളു. സോ ആർസണലിനെ എനിക്ക് എന്തുമാത്രം വിശ്വസിക്കാമെന്ന് ഒരു ഐഡിയ ഇല്ല. ആർസണലിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അതാണ് ഇഷ്യൂ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ആണ്. സോ ലിവർപൂളിൻ്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം ആൻഡ്രെ ഡീലിൽ നിന്നും ലിവർപൂൾ ആകുന്നു. ആൻഡ്രെ ഫുള്ളാമിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ആൻഡ്രയുടെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ പലീന ടു ബയൺ മ്യൂണിക് ലിങ്ക്സ് വളരെ സ്ട്രോങ് ആണ്. സോ പലീന, ഹിൻകാപ്പ്യ, ആൻഡ്രി ഈ മൂന്ന് പ്ലേയേഴ്സിൻ്റെയും പേര് ലിങ്ക്ഡ് ആയിരുന്നു ലിവർപൂളായിട്ട്. സോ ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം ആൻഡ്രെ ഫുള്ളാമിലോട്ട് വളരെയധികം ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ പലീന ടു ബയൺ മ്യൂണിക്കാണ് അദ്ദേഹം പറയുന്ന പോസിബിലിറ്റി. ലിവർപൂളിൽ പലീന ഡീലിൽ നിന്ന് പിന്മാറി ജാനുവരിയിൽ ഒരു ബിഗ് സൈനിങ് ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്ന് കാണത്തില്ല എന്ന് കേൾക്കുന്നു. അവർ റൈറ്റ് പ്രൊഫൈൽ എത്ത റൈറ്റ് പ്രൈസ് വന്നാലേ അവർ നോക്കത്തുള്ളൂ. സോ അതിനാൽ തന്നെ ഹിൻകാപ്പ്യ ഡീലിൽ നിന്നും പലീന ഡീലിൽ നിന്നും ആൻഡ്രെ ഡീലിൽ നിന്നും ലിവർപൂൾ പിന്മാറുകയാണ്. സോ ആൻഡ്രെ ലിവർപൂളിൻ്റെ പ്രയോറിറ്റിയെ അല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം കേൾക്കുന്നത്. സോ ഫുള്ളാമിലോട്ട് ആൻഡ്രെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 30 മില്യൺ യൂറോസോളം ആയിരിക്കും അദ്ദേഹത്തിന് കോസ്റ്റ് വരിക. പലീന ടു ബയൺ മ്യൂണിക്ക് നടക്കും. സോ പലീനയുടെ റീപ്ലേസ്മെൻ്റ് ആയിട്ടായിരിക്കും ആൻഡ്രെ ഫുള്ളാമിൽ വരിക. ആൻഡ് ഹിൻകാപ്പ്യ ഡീലിൽ നിന്നും ഇനിയാഷ്യോ ലിങ്ക്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇനിയാഷ്യോ സമ്മറിലായിരിക്കും അവൈലബിൾ ആവാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ. സോ ഇനിയാഷോയ്ക്ക് വേണ്ടി റയൽ മാഡ്രിഡും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലിവർപൂളും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ ഈ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും സ്പോർട്ടിങ്ങിൽ നിന്നും താരത്തെ വാങ്ങുക. അതിനാൽ തന്നെ സമ്മറിലായിരിക്കും ലിവർപൂള് ഒരു സെൻട്രൽ ബാക്കിന് വേണ്ടി പോകാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നത്. സോ ഇതാണ് ലിവർപൂളുമായിട്ട് ലിങ്ക്ഡായി നിൽക്കുന്ന വാർത്തകൾ. ഇപ്പം ഒരു ഗ്യാരൻറ്റീഡ് സൈനിങ് നമുക്ക് ലിവർപൂളിലൊന്നും പറയാനില്ല. സോ ഒലീസിൻ്റെ കാര്യം പറയുന്നു. ഒലീസ് ആണെങ്കിലും ജാനുവരി കിട്ടുക, ക്രിസ്റ്റൽ പാലസിൽ നിന്ന് കിട്ടുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണെന്നാണ് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും. മേ ബി സമ്മറിൽ അവരുടെ ഒരു ടാർഗറ്റാണ് ഒലീസ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പം കിട്ടുമെന്ന്. ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും ഒലീസിനെയൊക്കെ കിട്ടുക, ക്രിസ്റ്റൽ പാലസിനൊക്കെ സൈൻ ചെയ്യുക. അതും ഈ ഒരു മിഡ് സീസണിൽ ക്രിസ്റ്റൽ പാലസ് എങ്ങനെയും ആ ഒരു എന്നാ പറയുക ആ ഒരു 10-15 സ്ഥാനത്തിനിടെ എങ്ങനെയും കടിച്ചു നോക്കി പിടിച്ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ. സോ ഇതൊക്കെയാണ് ലിവർപൂളിൻ്റെ ഒരു അപ്ഡേറ്റ്സുകൾ. സോ സൈനിങ്സിൻ്റെ കാര്യത്തിൽ മേ ബി ലിവർപൂൾ ഫാൻസ് ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. ക്ലോപ്പിന് പ്ലെയേഴ്സിനെ അഫ്കോണിലും ഏഷ്യാ കപ്പിലും നഷ്ടപ്പെടുന്നു. ആൻഡ് സൈനിങ്സ് ഒന്ന് നടക്കാനായിട്ടുള്ള ചാൻസ് മേ ബി ഒരു ബിഗ് എന്താ പറയുക ഒരു ടീം വന്നതിന് ശേഷം ഒരു ഗ്യാരണ്ടീഡ് ടൈറ്റിലോട്ട് ടീമിനെ അടുപ്പിക്കാനായിട്ട് ചാൻസുള്ള ഒരു സൈനിങ് വിൻട്രി നടക്കാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. മേ ബി ഒരു സൈനിങ് വരെ നടത്തിയെന്ന് വരാം, അറിയാ. മേ ബി ഒരു ബിഗ് പ്രൊഫൈൽ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് കാണുന്നത്. സോ
ഇതെല്ലാം പുറമെ എനിക്ക് പലീനഡിയിൽ നടക്കുമായിരുന്നു വളരെ നല്ലതായിരുന്നു. ലിവർപൂളിനൊരു പ്രൂവൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ വരുന്നത് നല്ലതായിരുന്നു ആ ഒരു ടീമിൽ പലീനഡിയിൽ. ആൻഡ് ഒരു സെൻറ്റർ ബാക്കിനെ അവർക്ക് നോക്കാമായിരുന്നു, രണ്ട് നോക്കാമായിരുന്നു. പക്ഷേ മേ ബി പലീന അവൈലബിൾ ആയ ഒരു ഓപ്ഷനാണ്, മേ ബി ലിവർപൂൾ നോക്കേണ്ട ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് പിന്നെ അവസാനം പറയാനുള്ള കർവാലോയുടെ കാര്യമാണ്. സോ കർവാലോ ലോണിന് തന്നെ പോവും, ആൾ ലിവർപൂളിൽ നിൽക്കത്തില്ല. പുള്ളി ഉടനെ തന്നെ ലോൺ ഡീലിന് പോകുമെന്നാണ് കേൾക്കുന്നത്. സോ സൗത്ത് ആംപ്ടൺ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നു. സോ ലിവർപൂൾ ഗ്യാരണ്ടീഡ് മിനിറ്റ്സ് പ്ലെയറിന് കൊടുക്കും എന്നുള്ള ഉറപ്പ് കൊടുത്താൽ മാത്രമേ ഏത് ക്ലബിലോട്ടും എടുത്തുള്ളൂ. പക്ഷേ വിടാനായിട്ട് തന്നെയാണ് പ്ലാൻ. പക്ഷേ ആ ഗ്യാരണ്ടീഡ് മിനിറ്റ്സ് ഓഫർ ചെയ്യണം. ലിവർപൂളിൻ്റെ ലോങ് ടൈം പ്ലാൻസിൽ അവർ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രോസ്പെക്റ്റ് ആണ് ഈ കർവാലോ. നമുക്ക് നോക്കാം കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. സോ ഇതാണ് ലിവർപൂളിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക, എന്താണ് ലിവർപൂൾ ടൈറ്റിൽ റേസ് നിൽക്കുമോ, സാലയുടെ എൻഡോയുടെ അഭാവം ബാക്ക് ഫയർ ചെയ്യുമോ, എസ്പെഷ്യലി ലേറ്റർ സ്റ്റേജിലോട്ട് അവർ പോകണമെങ്കിൽ നെക്സ്റ്റ് ഫോർ പ്രീമിയർ ലീഗ് മാച്ചസ് അവർ മിസ്സാക്കും. സോ എഫ് എ കപ്പ് എനിക്ക് തോന്നുന്നില്ല അത്ര സീരിയസ് ആയിട്ട് അവരെ മിസ് ചെയ്യുന്നു, ബട്ട് പ്രീമിയർ ലീഗ് മാച്ചസ് സീരിയസ് മിസ്സായിരിക്കും. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം, അതായിരിക്കും ബൈ.